സർ, ഇവിടെ ഈ അടിയന്തരപ്രമേയ ചർച്ചയിൽ രണ്ടംഗങ്ങൾ ശ്രീ സണ്ണി ജോസഫും ശ്രീ ഷംസുദ്ദീനും ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ പേര് പരാമർശിക്കുകയുണ്ടായി. അതിനൊരു വിശദീകരണം നൽകാനുള്ള ഒരു അംഗം എന്ന നിലയിലുള്ള എൻ്റെ അവകാശമാണ് അങ്ങ് അനുവദിച്ചു തന്നത്. എല്ലാവരും നന്ദിയുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താമാധ്യമങ്ങളിൽ അനാവശ്യമായ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിന് അവരുടെ മുന്നിൽ പോയി മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാനങ്ങനെ പതിവായി ചെയ്യുന്ന ഒരാളല്ല. ഇങ്ങനെ സഭയിൽ ഇത്തരം ഒരു ചർച്ച വരുവാനും അതിലൂടെ മറുപടി പറയാനും അവസരം ലഭിച്ചതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടും എനിക്ക് നന്ദിയുണ്ട്. കാരണം ശ്രീ ഉമ്മൻചാണ്ടിയുമായി രാഷ്ട്രീയമായ എതിർപ്പുണ്ട് എന്ന യാഥാർത്ഥ്യം തന്നെയാണ്. ഉമ്മൻചാണ്ടിയുമായി അങ്ങനെ നിൽക്കുമ്പോൾ സാഹചര്യത്തിൽ തന്നെ 2013 മുതൽ 2013 ഏപ്രിൽ മാസം 1-ാം തീയതി ഞാൻ UDF സർക്കാരിന് രാജിവെച്ചാളാണ്. രാജിവെച്ചത് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടില്ല, എൻ്റെ വ്യക്തിപരമായ കുടുംബപരമായ ചില കാര്യങ്ങളുമായിട്ടാണ്. ഈ ലോകത്തെല്ലാവർക്കും അറിയാം. ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ എന്തോ വലിയ രഹസ്യം സൂക്ഷിക്കുന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനൊരു തുറന്ന പുസ്തകമാണ്. എന്നെക്കുറിച്ച് എന്ത് ചോദിച്ചാലും ഞാൻ ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് മറുപടി പറയും. സദാചാരം, കപട സദാചാരം അഭിനയിച്ച് കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളല്ല ഞാൻ. 5 തെരഞ്ഞെടുപ്പുകൾ ഞാൻ ജയിച്ചു. 2013 ഞാൻ രാജിവെച്ച് പുറത്തു വരുമ്പോൾ അതിനുശേഷം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില അഴിമതികൾ ഈ നിയമസഭാ ഫ്ലോറിലാണ് ഞാൻ അവതരിപ്പിച്ചത്, പത്രങ്ങളുടെ മുമ്പിലല്ല. അതിൻ്റെ പേരിൽ UDFമായി ഇടയുകയും അങ്ങനെ എൻ്റെ പിതാവ് ശ്രീ ആർ ബാലകൃഷ്ണമുള്ള നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് UDFൽ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് വളരെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ LDFൻ്റെ ഭാഗമായി മാറുന്നത്. ഈ സോളാർ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ പിതാവിനെ കോൺഗ്രസിൻ്റെ പ്രമുഖരായ പല നേതാക്കളും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ശ്രീ ഷംസുദ്ദീൻ പറഞ്ഞു, മനോജ് എന്ന് പറയുന്ന ഒരാളോട് ഞാൻ എന്നെ രക്ഷിക്കണം എന്ന് പറയും. എന്നെ രക്ഷിക്കേണ്ടായിരുന്നു സാറേ, ഞാനൊരു എന്ത് പറഞ്ഞാലും സ്വീകരിക്കുന്ന ഒരാളാണ്. എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞു, കപട സദാചാരം എൻ്റെ നിഗണ്ടുവിലില്ല. സത്യമേ ഞാൻ പറയൂ, പറയാനുള്ള ആരുടെ മുഖത്ത് നോക്കിയും പറയും, എവിടെയും പറയും. രാഷ്ട്രീയത്തിൽ നിൽക്കണമെന്നോ മന്ത്രിയാകണമെന്നോ ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയത്തിൽ നിന്ന് മരിക്കണമെന്നോ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഗണേഷ് കുമാർ. ഞാൻ ഏത് നിമിഷവും എൻ്റെ ഇഷ്ടത്തിന് ഇതൊക്കെ വിട്ടുപോകും അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെയുള്ള ഞാൻ മനോജിനോട് പറയുന്നു, ആരാണ് ഈ മനോജ് എന്ന് മനസ്സിലാക്കണം. 2013 UDF വിട്ട് ശ്രീ ആർ ബാലകൃഷ്ണമുള്ള നേതൃത്വം കൊടുത്ത കേരള കോൺഗ്രസ് LDFലേക്ക് നീങ്ങുമ്പോൾ പാർട്ടി വിട്ട് പുറത്തു പോയ ആളാണ് അദ്ദേഹം. അദ്ദേഹം എൻ്റെ ബന്ധുവാണ്, നിഷേധിക്കാൻ പറ്റത്തില്ല, ബന്ധുവാണ്. എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളുടെ മകനാണ്. അദ്ദേഹം പറയുന്നു, ഇന്നലെ മാധ്യമങ്ങൾ പറയുന്നു, ഗണേഷ് കുമാർ അത് അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ അറിഞ്ഞിട്ടില്ല സാർ, സത്യമാണ്. 2013 മുതൽ 2022 ഈ ദിവസം വരെ ഈ പരാതിക്കാരിയോ അവരുമായി ബന്ധപ്പെട്ടവരോ നേരിട്ടോ അല്ലാതെയോ ഫോണിലോ എവിടെയും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. അത് തെളിയിക്കാൻ ഏത് CBI വേണമെങ്കിലും ഞാൻ വെല്ലുവിളിക്കാം, ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. ഗണേഷ് കുമാറിന് വളഞ്ഞ വഴിയിലൂടെ ഒരു വേല വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. മുഖത്ത് നോക്കി പറയും, മുഖത്ത് നോക്കി ചെയ്യും. എന്നെ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ പോലും വളഞ്ഞ വഴി കൊണ്ടാൻ കാര്യം ചെയ്തില്ല. എല്ലാം തുറന്ന പുസ്തകമാണ്. ഇവിടെ ഇരിക്കുന്ന പല പ്രതിപക്ഷത്തും ഭരണപക്ഷത്തിരിക്കുന്ന MLA മാർക്കറിയാം, മാധ്യമപ്രവർത്തകർക്കറിയാം. എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന ആളാണ് ഞാൻ. എനിക്ക് എൻ്റെ ഭാര്യയെ മക്കളെയും ബോധ്യപ്പെടുത്തിയാൽ മതി, വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട. 2016 തെരഞ്ഞെടുപ്പിൽ ഞാൻ LDF സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് മത്സരിക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തനവുമായും സുഹൃത്തുമായ ജഗദീഷ്, അദ്ദേഹം എൻ്റെ സഹോദരനായ അദ്ദേഹം അവിടെ മത്സരിക്കാൻ വന്നു. ആദ്യ ദിവസം അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഗണേഷ് കുമാറിൻ്റെ കൈയക്ഷരം അറിയാം. പരാതിക്കാരി എഴുതിയ ഈ എഴുത്തിൽ കൈയക്ഷരം ഗണേഷ് കുമാറിൻ്റെ, എൻ്റെ കൈയക്ഷരം വളരെ മോശമാണ്. അത് ബഹുമാനപ്പെട്ട ചേർന്നറിയാം, വളരെ മോശം അക്ഷരമാണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാനത് എഴുതാറില്ല. അപ്പോൾ എൻ്റെ അക്ഷരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചിട്ടും ഞാൻ 26,000 വോട്ടിന് ജയിച്ചു എന്ന് മനസ്സിലാക്കണം എൻ്റെ നാട്ടിൽ. ചെറിയ വോട്ടിനല്ല, 26,000 വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ ഞാൻ ഒരു കാപട്യത്തിൻ്റെ ആളല്ല ഇതിനെ. ഞാൻ സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും വിശ്വാസത്തിൻ്റെയും രാഷ്ട്രീയം നടത്തിക്കൊണ്ട് പോകുന്നത്. സത്യമാണ് എൻ്റെ ദൈവം. എനിക്ക് ജാതി മതമൊന്നുമില്ല, ഞാൻ സത്യമാണ് എൻ്റെ ദൈവം. അല്ലെങ്കിൽ ഞാൻ ഉറച്ചു നിൽക്കും.